ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഡെവലപ്പർ മാസ്റ്റർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോർ ലൂപ്പിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൈലും ഡൂവൈലൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഫോർ ലൂപ്പാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ഒരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് കാണാം. അപ്പോൾ ഫോർ ലൂപ്പിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഫോർ പറയാനായിട്ട് ഫോർ ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ ആണ്. ഡോളർ ഐ ഈക്വൽ ടു വൺ. അടുത്തതായിട്ട് കണ്ടീഷൻ ചെക്കിംഗ് ആണ്. ഡോളർ ഐ ലെസ് ദാൻ, ഇവിടെ സീറോ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അടുത്തതായിട്ട് ഇൻക്രിമെൻ്റ് ചെയ്യണം. ഇൻക്രിമെൻ്റ് ചെയ്യാനായിട്ട് ഡോളർ ഐ പ്ലസ് പ്ലസ് എന്നുള്ളത് കൊടുത്തു. എന്നിട്ടിവിടെ എക്കോ ഡോളർ ഐ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് സേവ് ചെയ്തിട്ട് പേജ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ 0 to 8, 9 വരെയുള്ള ഇവിടെ വന്നു. നമുക്കിനി 1 മുതൽ 10 വരെയാണ് അപ്പോൾ വേണ്ടത്. അപ്പോൾ ഇവിടെ ലെസ് ദാൻ 11 കൊടുക്കാം, ഇല്ലെങ്കിൽ ലെസ് ദാൻ ഒരു ഈക്വൾ ടു 10 എന്നുള്ളതും നമുക്ക് കൊടുക്കാം. ഞാൻ ഇവിടെ ലെസ് ദാൻ ഒരു ഈക്വൾ ടു 10 ഇനീഷ്യലി അതിൻ്റെ വാല്യൂ 1 ആക്കിയിട്ടും ഞാനവിടെ സെറ്റ് ചെയ്തു. എന്നിട്ടൊന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 വരെ വന്നായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്കത് ഓരോ ലൈനിലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ടാഗ് ഞാനവിടെ കോൺഗ്രേറ്റിനേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു ബ്രേക്ക് ടാഗ് ഇവിടെ കോൺഗ്രാറ്റിനേറ്റ് ചെയ്തു. എന്നിട്ടൊന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 to 10 ഇവിടെ പ്രിൻ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഒരു അറേ ആണ് ഇതുപോലെ കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അറേ ഡിഫൈൻ ചെയ്യണം. ഡോളർ അറേ എന്ത് നെയിം വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇപ്പോൾ അറേ എന്നുള്ള നെയിം തന്നെ കൊടുത്തു. അതിനകത്ത് കുറച്ച് വാല്യൂസ് ഞാൻ പറയണം. 10, 20, 30, 40, 50, 60, 70 ഇത്രയും വാല്യൂസ് ഞാൻ ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് ഈ അറേ ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടത്, ലൂപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഐ ലെസ് ദാൻ 10 എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ കൗണ്ട് ഓഫ് അറേയുടെ നെയിം, കൗണ്ട് ഓഫ് അറേ. എന്നിട്ട് നമുക്കിവിടെ ഇവിടെ സെമിക്കോളൻ ഇട്ടിട്ടില്ല, സെമിക്കോളൻ അതാണ് എറർ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കൗണ്ട് ഓഫ് അറേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അറേയുടെ ലെങ്ത് എടുക്കാനായിട്ടാണ് ഇവിടെ കൗണ്ട് ഓഫ് അറേ എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. എത്രയാണോ അതിൻ്റെ ലെങ്ത് അത്രയും പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡോളർ ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ഇൻഡെക്സ് അല്ല വേണ്ടത്, അതിനകത്തുള്ള വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ അറേ ഓഫ് ഐ എന്നുള്ളത് കൊടുക്കാം. ഡോളർ അറേ ഓഫ് ഐ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 to 70 വരെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇനീഷ്യലി ഇവിടെ 0 സെറ്റ് ചെയ്യണം, അപ്പോഴാണ് 0th ഇൻഡെക്സ് മുതലുള്ള എടുക്കുള്ളൂ. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആക്കി ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ 10 മുതൽ 20 വരെ അറേക്കകത്ത് 10 മുതൽ 70 വരെയുള്ള വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ആ അറേക്കകത്തുള്ള 10 മുതൽ 70 വരെയുള്ള വാല്യൂസ് ഇവിടെ റിപ്പീറ്റായി വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കിയത് ഫോർ ലൂപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ പ്രോഗ്രാമിംഗ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഫോർ ഈച്ച് ലൂപ്പ് പോയിട്ട് നമുക്ക് വീണ്ടും കാണാം.